ദൈവതിരുനാമം മൗത്തപ്പെടട്ടെ. വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൃപാലുവാണ്, ദൈവം കൃപയുള്ളവൻ എന്നാണ്. ഇടിമക്കളിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ബോവനേർഗസ് എന്ന ഗണത്തിൽ യാക്കോബും യോഹന്നാനും ഉൾക്കൊള്ളുന്നു. അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് യോഹന്നാൻ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് സ്നേഹത്തിൻ്റെ അപ്പോസ്തോൽ എന്ന് സഭ വിളിച്ചു. അത്രമാത്രം സ്നേഹത്തിൻ്റെ പ്രസക്തിയെ അദ്ദേഹം കാണിച്ചു. മാതാപിതാക്കൾ സെബ്ലൂൻ ഗോത്രക്കാരനായ സെബദിയും ശലോമിയുമാണ്. സെബദി ധനികനാണ്. പത്രോസ് അപ്പോസ്തോലിനോടൊപ്പം മീൻ കച്ചവടത്തിൽ പങ്കുകാരനായിരുന്നു. കുലത്തൊഴിൽ മീൻപിടുത്തം തന്നെയാണ്. ശലോമി പരിശുദ്ധയായ കന്യാമൃഗത്തിൻ്റെ കസിൻ സിസ്റ്ററാണ്. പ്രാഥമിക വിദ്യാഭ്യാസം യഹൂദന്മാർ 14 വയസ്സുവരെ നേടുന്നത് യോഹന്നാൻ നേടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് പിതാവിനോടൊപ്പം മുക്കുവനായി പ്രവർത്തിച്ചു. യഥാർത്ഥമായ അദ്ദേഹത്തിൻ്റെ തൊഴിലും മുക്കുവൻ തന്നെയാണ്. യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാൻ്റെ കൂടെ അന്ത്രയോസും, ഇവർ രണ്ടുപേരുമാണ് യേശുവിൻ്റെ അടുക്കൽ പോയത്. പിന്നീട് യേശുവിൻ്റെ ശിഷ്യനായി മാറുകയാണ് ചെയ്തത്. സുന്ദരനായിരുന്ന യഹൂദനായിരുന്നു അദ്ദേഹം. നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഗലീലയാണ്. തൻ്റെ പ്രേക്ഷിത പ്രവൃത്തി പത്മോസ് ദ്വീപിലും എഫേസോസിലും, കൂടാതെ പത്രോസ് അപ്പോസ്തലനോടൊപ്പം ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പല പ്രാവശ്യം പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് എവർക്കും അറിയാം. യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. 12 ശിഷ്യന്മാരെയും യേശു തിരഞ്ഞെടുത്തതാണ് എങ്കിലും 3 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തപ്പോൾ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലിനെ തന്നോടൊപ്പം ചേർത്തു. അപ്പോസ്തോൽമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയവൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സുന്ദരൻ, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്ന തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. യേശുവിനെ വ്യക്തമായിട്ട് അറിയാം. കാരണം യേശുവിൻ്റെ ജന്മസ്ഥലമായ നസറേത്തും യോഹന്നാൻ്റെ ജന്മസ്ഥലമായ ഗലീലയും തമ്മിൽ ഏകദേശം 25 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ശിഷ്യനാണ്. യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്നവൻ എന്ന ഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. സന്യാസിയായിരുന്നു എന്നാണ് സെയിൻറ് അഗസ്റ്റിൻ ഇദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. നിരവധി പീഡകൾ ഇദ്ദേഹം സഹിച്ചിട്ടുണ്ട്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 10:24 വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 6:14-16 വാക്യത്തിലും, വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 1:19 10:35-40 വാക്യത്തിലും, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:52-56 ഭാഗത്തിലും, വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 19:26-27 വാക്യങ്ങളിലും, 21:20-24 വാക്യങ്ങളിലും നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാണാം. അപ്പോസ്തല പ്രവൃത്തി 3:2 വാക്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവം നമുക്ക് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹായെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകവും എഴുതിയത് ഇദ്ദേഹമാണ്. സ്വർഗീയ സഭയുടെ അനുഭവത്തെ നേരിട്ട് കാണുവാനായി ഭാഗ്യം ലഭിച്ച വ്യക്തിത്വമാണ് യോഹന്നാൻ സ്ലീഹ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എഴുത്തുകളിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. യോഹന്നാൻ സ്ലീഹ വളരെ സ്നേഹമുള്ളവനായിരുന്നു. എല്ലാവരോടും സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതിയിരുന്നവനാണ് യോഹന്നാൻ സ്ലീഹ. അദ്ദേഹത്തിൻ്റെ
ചിഹ്നമായി സഭ ഉപയോഗിക്കുന്നത് പാനപാത്രത്തിൽ പാമ്പ് എന്നുള്ള രീതിയിലാണ്. സ്നേഹത്തിൻ്റെ വീര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. തർത്തുല്യൻ, ജെറോം എന്നിവർ ഇദ്ദേഹത്തിൻ്റെ പീഡനങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മരിക്കാൻ വരെ സാധ്യതയുള്ള പല രീതിയിലുള്ള പീഡനങ്ങളും ഇദ്ദേഹം സഹിച്ചിട്ടുണ്ട്. ഡൊമിഷ്യൻ ചക്രവർത്തി AD 81 അദ്ദേഹം തൻ്റെ ചിത്രം, തൻ്റെ വിഗ്രഹങ്ങൾ പലയിടങ്ങളിലും പ്രദർശിപ്പിക്കുകയും എല്ലാവരും അത് വണങ്ങണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ യോഹന്നാൻ അതിന് വിപരീതമായതുകൊണ്ട് പലരെയും കൊന്നുകളഞ്ഞു എങ്കിലും ഇദ്ദേഹത്തെ കൊന്നില്ല, മറിച്ച് നാടുകടത്തപ്പെടുകയാണ് ചെയ്തത്. ട്രാജൻ്റ് ഭരണത്തിൽ ഏറി വരുന്ന സമയത്ത് അദ്ദേഹം യോഹന്നാനെ തിരികെ കൊണ്ടുവന്നതായി ക്ലെമൻ്റ് ഓഫ് അലക്സാൻഡ്രിയ തൻ്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. ഒപ്പം യൂസേബിയോസും എഴുതുന്നുണ്ട്. മാർക്കസ് കോയ്പസ് നോർവ ആണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. ട്രാജൻ്റെ കാലഘട്ടം വരെ ഇദ്ദേഹം ജീവനോടെ ഇരുന്നു എന്നുള്ള ചരിത്രവും ഉണ്ട്. മരണകാലത്ത് പോലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സെയിൻറ് ജോൺസ് ബസലിക്ക എഫേസൂസ് ടർക്കി അവിടെ സ്ഥിതി ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ്റെ മാതൃക, സ്നേഹത്തിൻ്റെ മാതൃക ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെയും സഹായിക്കട്ടെ. ആ വിശുദ്ധൻ്റെ മധ്യസ്ഥ നമുക്ക് കാവലായിരിക്കട്ടെ.